ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. February 14th വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വിഷസ് ഇൻ അഡ്വാൻസ്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെയുള്ള പോപ്സിക്കൽ സ്റ്റിക്സാണ് എടുത്തിരിക്കുന്നത്. പോപ്സിക്കൽ സ്റ്റിക്സ് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്സ് നമ്മൾ പറയില്ലേ, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു 6 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആറെണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പോപ്സിക്കൽ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് ഇത് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ക്വില്ലിംഗ് പേപ്പറാണ്. ഇവിടെ ഞാൻ 5 mm ക്വില്ലിംഗ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി ക്വില്ലിംഗ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാഫ്റ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ പേപ്പേഴ്സ് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് അതിൽ മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയ സ്ട്രിപ്സായിട്ട് നമുക്ക് കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതിൽ നിന്ന് റെഡ് കളർ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് റെഡ് കളർ സ്ട്രിപ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ ഒരു വൈറ്റ് കളർ പേപ്പറിൽ ഞാൻ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ രീതിയിൽ കുറച്ച് ക്രോസ് ആയിട്ട് വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ഹാർട്ടിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ പോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ക്വില്ലിംഗ് സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഈ ഒരു രീതിയിൽ ഒരു ഔട്ട്ലൈൻ പോലെ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇത് സ്റ്റിക്കായി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്കതൊന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് പിടിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ അടുത്ത സൈഡിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന സ്ട്രിപ്പ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കത് കുറച്ചും കൂടി നേരം ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ക്വില്ലിംഗ് സ്ട്രിപ്സ് എടുത്തിട്ട് പല ലെങ്ത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒന്നുമില്ല, പല ലെങ്ത്തിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ക്വില്ലിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ക്വില്ലിംഗ് ടൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് ആയാലും യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ താഴെ വെക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് ലൂസായിട്ട് നമുക്ക് കിട്ടും. ലൂസായിട്ടുള്ളൊരു കോയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത അത്രയും പേപ്പേഴ്സ് പല ലെങ്ത്തിലുള്ളതാണ്. അപ്പോൾ അത് നമുക്കിതുപോലെ കുറച്ച് കോയിൽസാക്കി റെഡിയാക്കി എടുക്കണം. ഇപ്പം ഞാൻ കാണിച്ച പോലെ കുറച്ച് ലൂസ് കോയിൽസായിട്ട് റെഡിയാക്കി എടുക്കണം. അതായത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നില്ല അതിൻ്റെ എൻഡ്, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതേ രീതിയിൽ തന്നെ കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ക്ലോസ്ഡ് കോയിൽസായിട്ട് റെഡിയാക്കി എടുക്കണം. അതായത് ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈറ്റ് കോയിൽസ് ആണ്. അപ്പോൾ കുറച്ച് നമുക്ക് ഈ രീതിയിലും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. കണ്ടോ, ഇത് ടൈറ്റ് കോയിൽസ് ആണ്, പല സൈസിലുള്ളതാണ്. ഇനി ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് കോയിൽസും റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള കോയിൽസ് തന്നെ കുറച്ച് ലൂസായിട്ടുള്ളതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് താഴെ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് ലൂസായി കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കോയിൽസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കോയിൽസ് ഇല്ലേ, അത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇതിന് എക്സാക്ട് ആയിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ല, നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് പോകാനതേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഒരു ലൂസ് കോയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിന്റെ ഏറ്റവും എൻഡില് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ഈ ലൂസ് കോയിലിന്റെ എൻഡ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ ക്വില്ലിംഗ് ടൂളോ അല്ലെങ്കിൽ പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ എൻഡ് നമുക്ക് കൈകൊണ്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ഫിനിഷിംഗ് കിട്ടില്ല. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ട്വീസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കോയിലിന്റെ താഴെയായിട്ട് കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ക്ലോസ്ഡ് കോയിലാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു ലൂസ് ആയിട്ടുള്ള ക്ലോസ്ഡ് കോയിലാണ് ഞാൻ ഇവിടെ വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും ഒരു ലൂസ് കോയിലാണ്, ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അതിന്റെ എൻഡ് നമ്മൾ നേരത്തെ ചെയ്ത ഹാർട്ട് ഷേപ്പിന്റെ ആ ഒരു ഔട്ട്ലൈനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കോയിലിന് താഴെയും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി, അവിടെ ഫിക്സ് ആയിക്കോളും. ഇനി ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത ചെറുതും വലുതുമായിട്ടുള്ള കോയിൽസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ടുണ്ട്. ഇനി ഈ ലൂസ് കോയിൽസിന്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈറ്റ് കോയിൽസ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത്രയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇനി ഇതേ രീതിയിൽ ബാക്കിയുള്ള സ്പേസും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിന്റെ ചുറ്റുമായിട്ട് ഇതുപോലെയുള്ള ഹാഫ് പേൾ ബീഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് കാണുന്നില്ലേ, അവിടെ നമുക്ക് എന്തെങ്കിലും വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ ബോൾ പെൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ ഒരു മെസ്സേജ് എഴുതി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് എഴുതാം കേട്ടോ. അപ്പൊ അതാ ഞാനിവിടെ ഈ ഒരു മെസ്സേജ് ആണ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പോപ്സിക്കിൾ സ്റ്റിക്കുമ്പോൾ ഫുള്ളായിട്ട് ഞാൻ മെസ്സേജ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ എഴുതിക്കുന്ന മെസ്സേജ് ഒന്ന് വായിക്കാം. യു പ്ലസ് മീ ഇസ് ഈക്വൽ ടു ലവ്. യു ആർ മൈ ലൈഫ്, മൈ ഇൻസ്പിറേഷൻ, മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോൾമേറ്റ്. ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. അപ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണിത്. ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്വില്ലിംഗ് പേപ്പർ നമ്മുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും അതുപോലെ തന്നെ സജഷൻസും എല്ലാം എന്നെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റയുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിക്സ് ഒക്കെ എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.